രാജ്യത്തെ ഇന്ധന വില ഇന്നും കൂട്ടി. പെട്രോളിന് 48 പൈസയുടെ വർധന, ഡീസൽ വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം പെട്രോളിന് കൂട്ടിയത് 8 രൂപയിലധികമാണ്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112 രൂപ 73 പൈസയായി. ഒപ്പം മണ്ണെണ്ണ വിലയിലും ഇന്ന് വർധനയുണ്ടായി. റേഷൻ മണ്ണെണ്ണയ്ക്ക് ഒറ്റയടിക്ക് കൂട്ടിയത് 8 രൂപയാണ്. ഇന്ധനവില വർധന ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. പെട്രോളിനും ഡീസലിനുമുള്ള അധിക നികുതി സംസ്ഥാനം വേണ്ടെന്ന് വയ്ക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. എന്നാൽ നികുതി വരുമാനം ഉപേക്ഷിക്കാനാകില്ല എന്നായിരുന്നു പതിവ് പോലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി. ബിജെപിയും കോൺഗ്രസും ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ ഈടാക്കുന്ന അത്ര നികുതി കേരളം ഈടാക്കുന്നില്ല എന്നും നികുതി വർദ്ധിപ്പിക്കുന്നില്ല കേരളം എന്നുകൂടി ധനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജനങ്ങളുടെ നടുവൊടിക്കുന്ന വിലവർധന എന്ന പദപ്രയോഗത്തിനപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ. ജനജീവിതം തന്നെ പൂർണ്ണമായി അസാധ്യമാക്കി മാറ്റുന്ന ഭരണകൂടങ്ങൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ തന്നെ ജനങ്ങളോട് ഇത്ര വലിയ അനീതി തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു മറുചോദ്യം പോലും എവിടെ നിന്നും ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? ഭരണകൂടത്തിനും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ ഉത്തരവാദിത്വമില്ലേ? നികുതി വർദ്ധിപ്പിച്ച് ദിനം പ്രതി കേന്ദ്ര സർക്കാർ കൊള്ള നടത്തുമ്പോൾ അതിൻ്റെ പങ്ക് സൗകര്യപൂർവ്വം പറ്റുന്നു സംസ്ഥാന സർക്കാർ. ജനങ്ങളോട് കാട്ടുന്ന നിഷേധാത്മക നിലപാട് എത്ര കാലം ഇവർ തുടരും? ഈ നികുതി കൊള്ളയ്ക്ക് അന്തമില്ലേ? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. നിലവിലെ ശരാശരി പെട്രോൾ വില ഇപ്പോൾ ലിറ്ററിന് 110 രൂപ 32 പൈസയാണ്. അത് പല ജില്ലകളിലും പല വിലയാണ്. ഇനി ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് 120 ലേക്ക് അടുക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഒരു ശരാശരി വില എന്നത് 113 എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ 112 എന്ന തരത്തിലേക്കൊക്കെ നമുക്ക് കണക്ക് കൂട്ടിയാലും എങ്ങനെയാണ് ഒരു ലിറ്റർ പെട്രോളിന് ഇത്രയധികം വില വരുന്നത് എന്നത് നമുക്ക് വളരെ വേഗം പരിശോധിക്കാം. ഇതിൽ പെട്രോളിൻ്റെ അടിസ്ഥാന വില അല്ലെങ്കിൽ ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് 47 രൂപ 58 പൈസയാണ്. പെട്രോളിൻ്റെ അടിസ്ഥാന വില 47 രൂപ 58 പൈസ. ഇതിൽ കേന്ദ്രം ചുമത്തുന്ന നികുതി, അതാണ് ഏറ്റവും കൂടിയ നികുതി. അത് 32 രൂപ 90 പൈസയാണ്. സംസ്ഥാനവും ചുമത്തുന്നുണ്ട് നികുതി, അത് 25 രൂപ 94 പൈസ. ഇനി ഡീലർ കമ്മീഷൻ 3 രൂപ 90 പൈസയാണ് ഡീലർ കമ്മീഷനായി ഈടാക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ബേസ് പ്രൈസിനൊപ്പം ഈ തുക കേന്ദ്ര ടാക്സ്, സംസ്ഥാനത്തിൻ്റെ ടാക്സ്, ഒപ്പം തന്നെ ഡീലർ കമ്മീഷൻ, ഇത്രയും കൂട്ടുമ്പോൾ ആകെ വില 110 രൂപ 32 പൈസ. ഇനി കേന്ദ്ര നികുതി എന്നുള്ളത്, അത് 47 രൂപ 58 പൈസ എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇത്ര ഒരു തുകയിലേക്ക് വരുന്നത് എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. ഇതിൽ എക്സൈസ് നികുതിയുണ്ട്. ബേസിക് എക്സൈസ് നികുതിയായി കേന്ദ്രം ഈടാക്കുന്നത് 1 രൂപ 40 പൈസയാണ്. അഡീഷണൽ എക്സൈസ് നികുതി എന്ന കണക്കിൽ കേന്ദ്രം ഈടാക്കുന്നത് 11 രൂപ. ഇനി വികസന സെസ് ഉണ്ട്, അത് 18 രൂപ. കൃഷി സെസ് 2 രൂപ 50 പൈസ. അങ്ങനെ ആകെ ഈ പറയുന്ന ഒരു തുകയിലേക്ക് വരുന്നു. ഇനി സംസ്ഥാനം ഈടാക്കുന്ന നികുതി, അത് വാറ്റ് ഇനത്തിൽ 24 രൂപ 74 പൈസയാണ് സംസ്ഥാനം ഈടാക്കുന്നത്. കിഫ്ബി 1 രൂപ, കിഫ്ബി ഫണ്ട് എന്ന തരത്തിലേക്ക് 1 രൂപ ഈടാക്കുന്നു. പ്രളയ സെസ് 20 പൈസ, അങ്ങനെ ആകെ 25 രൂപ 94 പൈസ. ഇനി ഡീസലിനും ഇതേ തരത്തിൽ തന്നെയാണ്. കേന്ദ്ര നികുതിയുണ്ട്, സംസ്ഥാന നികുതിയുണ്ട്, പക്ഷേ ഒരല്പം കുറവാണ് ആകെ പെട്രോളിൻ്റെ തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ. ലിറ്ററിനിപ്പോൾ 103 രൂപ 74 പൈസയാണ് ആകെ ഈടാക്കുന്നത്. അടിസ്ഥാന വില ഡീസലിന് എത്രയാണ്? 49 രൂപ 64 പൈസയാണ്. ഇതിൽ കേന്ദ്ര നികുതി 31 രൂപ 80 പൈസ ഈടാക്കുന്നു. സംസ്ഥാനം ഈടാക്കുന്ന നികുതി 19 രൂപ 69 പൈസ. ഡീലർ കമ്മീഷൻ ഇവിടെയുമുണ്ട്, അത് 2 രൂപ 61 പൈസയാണ്. അങ്ങനെ ആകെ തുക ഒരു ലിറ്റർ ഡീസലിന് 103 രൂപ 74 പൈസ. ഇനി കേന്ദ്ര നികുതി എത്തരത്തിലേക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കൂടി പരിശോധിക്കാം. ബേസിക് എക്സൈസ് നികുതിയുണ്ട്, അത് 3 രൂപ 30 പൈസയാണ്. അഡീഷണൽ എക്സൈസ് 8 രൂപ. വികസന സെസ് 18 രൂപ. കൃഷി സെസ് 2 രൂപ 50 പൈസ. അങ്ങനെ ആകെ 31 രൂപ 80 പൈസ. ഇനി ഇതിൽ സംസ്ഥാന നികുതി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാരമാണ്. വാറ്റ് 18 രൂപ 53 പൈസ. കിഫ്ബി 1 രൂപ. ഒപ്പം പ്രളയ സെസ് 16 പൈസ. അങ്ങനെ ആകെ 19 രൂപ 69 പൈസ സംസ്ഥാനം നികുതി എന്ന തരത്തിലേക്ക് പിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇത്ര വലിയൊരു തുക ഒരു സാധാരണക്കാരൻ ഒരു ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുമ്പോൾ ഇത്ര വലിയൊരു തുക കൊടുക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുകയായിരുന്നു. ഇനി
ചർച്ചയിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപായി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. പ്രതിപക്ഷം ചില കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വിശദമായി ഷാഫി പറമ്പിലാണ് ഈ വിഷയമെന്ന് നിയമസഭയിൽ ഉന്നയിച്ചത്. ഇതിൽ നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ പക്ഷേ അതിന് തൽക്കാലത്തേക്ക് സാധ്യമല്ല, അതിനൊരുക്കമല്ല എന്നൊരു നിലപാട്, അങ്ങനെ ഒരു മറുപടി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. നിയമസഭയിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അതിൽ പ്രധാനമായി അവർ നടത്തിയ പ്രതികരണങ്ങൾ ഒരു ഭാഗം കണ്ടുവരാം. നരേന്ദ്രമോദിയും അമിത്ഷായും കേന്ദ്ര സർക്കാരും കക്കാൻ ഇറങ്ങുമ്പോൾ ഫ്യൂസ് ഊരിക്കൊടുക്കുന്ന ഏർപ്പാട് ഈ സർക്കാർ നിർത്തണമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ജനരോഷത്തിൽ നിന്ന് സംഘ് പരിവാർ സർക്കാരിനെ രക്ഷിക്കാനുള്ള കൊട്ടേഷൻ കേരളത്തിലെ ഇടതുപക്ഷം എടുക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോ കോവിഡ് കാലത്ത് യു പി ഗോവ, ഹരിയാന, ഛത്തീസ്ഗഡ്, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞത് കൊണ്ടല്ല ഈ പ്രശ്നം, മറിച്ച് നികുതി ഭീകരതയാണ്. അതായത് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള നികുതി വർധനവാണ്. 2014 യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പെട്രോളിൻ്റെ കേന്ദ്ര നികുതി 9 രൂപയായിരുന്നു എങ്കിൽ ഇന്നത് 33 രൂപയാണ്. ആ നികുതി വർധനവാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടാതെ പോയതിൻ്റെ കാരണം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ അഡ്വക്കേറ്റ് എസ് സതീഷ്, ഡിവൈഎഫ്ഐ നേതാവ് റിജിൽ മാക്കുറ്റി, യൂത്ത് കോൺഗ്രസ് നേതാവ് കെ ഗണേഷ്, യുവമോർച്ച പ്രതിനിധി ഒപ്പം ഡോക്ടർ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഇപ്പോഴത്തെ ഈ വില വർധനയുടെ പശ്ചാത്തലം എന്ത്? അങ്ങനെ പരിശോധിക്കുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനു മുൻപ് തുടർച്ചയായി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വില വർദ്ധിക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില അല്പം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ നിയമസഭയിൽ കേട്ട ഒരു കാര്യം, ഈ പെട്രോൾ വില നിർണയാധികാരം പെട്രോൾ കമ്പനികൾക്ക് വിട്ടുകൊടുത്തു, അത് ഒരു വലിയ ഘടകമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ വില വർധനയ്ക്ക് പിന്നിൽ എന്നതാണ്. അതങ്ങനെ ഒരു ആരോപണം നമ്മുടെ സർക്കാർക്ക് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പഴയ കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും ഇപ്പോൾ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇത് പെട്രോൾ കമ്പനികൾ ചെയ്യുന്നതാണോ? ഇതിൽ എന്താണ് ഇതിന് അടിസ്ഥാനമായി നമ്മൾ കാണേണ്ടത്? അന്താരാഷ്ട്ര വിപണിയിലെ വില വർധന എന്നൊക്കെയുള്ളതൊരു വിഷയമേ അല്ല, കാരണം അവിടെ കുറയുമ്പോഴും ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഘട്ടത്തിൽ വില ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ആരാണ് ഇതിന് പിന്നിൽ? കേൾക്കാം. ആദ്യം ഞാൻ ഇന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ ഒരു തെറ്റ് തിരുത്തട്ടെ. എല്ലാവരും മാധ്യമങ്ങളിലൂടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ്. അതായത് യു പി എ ഗവൺമെന്റ് ആണ് ഇന്ധന വില നിർണയ അധികാരം വിപണിക്ക് വിട്ടുകൊടുത്തു. അത് ശുദ്ധ അസംബന്ധമാണ്. യഥാർത്ഥത്തിൽ തന്നെ ഞാൻ അതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരെ ഇവിടെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. 2002 ഇന്ത്യ ഭരിച്ചിരുന്നത് മൻമോഹൻ സിംഗ് അല്ല, യു പി എ ഗവൺമെന്റ് അല്ല. 1998 മുതൽ 2002-2003 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് എൻ ഡി എ സർക്കാരാണ്. 1998 മുതൽ 2002 വരെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പറയപ്പെട്ട വസ്തുക്കളുടെ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വിപണിക്ക് വിട്ട് ഘട്ടം ഘട്ടമായിട്ട്. അത് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നില്ല. പക്ഷെ 2002 ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ വായിക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗസറ്റ് നോട്ടിഫിക്കേഷൻ റെഫറൻസ് 2002/22/R/2001 PP8/28/2002. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് 2002 എൻ ഡി എ ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വിപണിക്ക് വിടുക എന്ന തീരുമാനമെടുത്തത്. അന്ന് പെട്രോളിയം, അന്ന് പ്രധാനമന്ത്രി തന്നെ ഈ അനൗൺസ്മെന്റ് നടത്തുന്ന സമയത്ത് പറഞ്ഞു, എപ്പോഴൊക്കെ വിപണിയിൽ വില കൂടുമോ അപ്പോഴൊക്കെ, അതായത് അന്താരാഷ്ട്ര വിപണി, കാരണം അന്താരാഷ്ട്ര വിപണിയെയാണ് ഇന്ത്യ വലിയ അളവ് വരെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് 80% ക്രൂഡ് ഓയില് അന്നും ഏകദേശം ഇന്നും അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് ഇവിടെ ഇന്ത്യൻ വിപണിയിൽ വിൽക്കുകയും അതിന്റെ ഉപ പ്രോഡക്റ്റ് വിദേശത്തേക്ക് കയറ്റി അയക്കുകയും പെട്രോളും
ഒക്കെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിച്ചാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ വിപണിയിലെ വില തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യണം എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അങ്ങനെ എടുത്ത തീരുമാനമാണ് 2002. പക്ഷേ ഈ 2002 എടുത്ത തീരുമാനം, അതായത് അതിനുശേഷം ബജറ്റിൽ നിന്നാണ് എല്ലായ്പ്പോഴും ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്, അത് നിർത്തി 2010 പൂർണ്ണമായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ പെട്രോൾ മാത്രം. ഡീസൽ 2014 മോദി ഗവൺമെന്റ് ആണ് വിപണിക്ക് വിടുന്നത്. 2010 പെട്രോൾ വിപണിക്ക് വിട്ടു. ആ തീരുമാനം എടുത്തത് തീർച്ചയായിട്ടും UPA ഗവൺമെന്റ് ആണ്. ഇനി അനുജ, അന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞില്ല ഗവൺമെന്റ് അങ്ങനെ വിട്ടത് കൊണ്ടാണ്, അങ്ങനെ വിപണിക്ക് വിട്ടത് കൊണ്ടാണ് ഇങ്ങനെ വിലക്കയറ്റം. അപ്പൊ അനുജ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. അതായത് അതിനെ ആ അനുജ പറഞ്ഞതിനെ സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് തരാൻ ഞാൻ തയ്യാറാണ്. അതായത് 2014 UPA മാറി NDA ഗവൺമെന്റ് വരുന്ന സമയത്ത് അന്താരാഷ്ട്ര വിപണിയില് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു ബാരലിന്റെ വില $105 ആയിരുന്നു. ആ $105 ആയിരുന്ന സമയത്ത് UPA ഗവൺമെന്റ് 49 രൂപയ്ക്കാണ്, അതായത് എത്രയായിരുന്നു അന്നത്തെ നികുതി, അന്നത്തെ കൃത്യമായ നികുതി ഞാൻ പറയാം, 9.48 രൂപ 48 പൈസ നികുതിയും ബാക്കി എല്ലാം കൂടി ചേർത്ത് 49 രൂപയ്ക്ക് പെട്രോളും അതുപോലെ തന്നെ 3.56 രൂപ നികുതിയും. അതെ, ഈ കണക്കുകൾ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഈ കൃത്യമായ കണക്കുകളൊക്കെ ഉദ്ധരിച്ചിരുന്നു ഡോക്ടർ മേരി ജോർജ്. 10 രൂപയ്ക്ക് താഴെയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ ഈ പറയുന്ന ടാക്സ് എന്നുള്ളത്. അതെ, അപ്പൊ അനുജ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നേക്കും അത്ര ചെറിയ വില ഇന്ന് അതിന്റെ ഇരട്ടിയായിരിക്കുന്ന വില, പക്ഷെ ഇന്ന് $80 നിശ്ചയമാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില $80. അത് ഒരു പക്ഷെ $110 വരെ പോയേക്കാം, എങ്കിലും ഇപ്പോൾ $84.5 ഓക്കെ, 84 അത് 110 വരെ പോകുമെന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് പറയുന്നത്. ഓക്കെ, അത് എന്തായാലും ഡോളർ എത്തുമ്പോഴും നമ്മുടെ 110 രൂപ ഒരു ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഈ 84, ഇപ്പൊ അനുജ വായിച്ച $84 ഒരു ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ട്, ഒരു ബാരൽ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എത്ര ലിറ്റർ പെട്രോൾ ഉണ്ടാക്കാം, എത്ര അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, ഇതൊക്കെ ആലോചിച്ച് വേണം, ഒക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം ലാഭനഷ്ടങ്ങൾ. അപ്പോ ഇപ്പോഴത്തെ ഗവൺമെന്റ് നേരത്തെ അനുജ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പോഴത്തെ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന അനുജ ആരംഭത്തെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അത് ഞാനൊന്ന് ഉറപ്പിച്ചു പറയാം, മഹാത്മാഗാന്ധിയുടെ വില്ലേജ് എന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം 1st page തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ അധികാരത്തിൽ കയറ്റുന്നതല്ല, നമുക്ക് ഡെമോക്രസി അങ്ങനെ ഗവൺമെന്റ് ജനദ്രോഹപരമായി ഭരിക്കുന്നുവെങ്കിൽ. അല്ല, ഞാൻ എനിക്ക് തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോക്ടർ മേരി. അതായത് ഇപ്പോൾ ഈ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഡെയിലി പ്രൈസിംഗ് സിസ്റ്റം ആണ് ഇപ്പോഴും നമുക്കറിയാം, എല്ലാ ദിവസവും ഇങ്ങനെ വിലയിൽ മാറ്റം ഉണ്ടാകുന്നു. ആ വില വർധന അതിപ്പോൾ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ആരാണ്? താങ്കൾക്ക് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായ അറിവുണ്ട്, ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് സർക്കാർ ഈ ഒരു അവകാശം പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തു എന്നതാണല്ലോ പറയുന്നത്. അത് വലിയൊരു തെറ്റായി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഈ വില വർധന നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെ 48 പൈസ 35 പൈസ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ആ തീരുമാനമെടുക്കുന്നത് ആരാണ്? അതായത് അനുജ, അതിലേക്ക് ഞാൻ വരാം. അതായത് ഇപ്പോഴും 51%+ എല്ലാ പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനികളാണ് കൂടുതലായിട്ടും, അതായത് 90% ഈ പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 51% മുതൽ 67% വരെ ഓഹരികൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വിപണിക്ക് വിട്ടു എന്ന ന്യായം വാസ്തവ വിരുദ്ധമാണ്. വിപണിക്ക് വിട്ടു എന്നത് ശരിയാണ്, പക്ഷെ മേജർ ഷെയർ ഹോൾഡർ ആരാണോ അവർക്ക് ഇതിനകത്ത് സ്വരമുണ്ട്, അവർക്ക് ഈ തീരുമാനത്തെ മാറ്റി മറിക്കാനാകും. അപ്പൊ അത് മാത്രവുമല്ല,
പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിന്റെ മാനുവലിൽ 8-ാം അധ്യായത്തിൽ 42-ാം ഉപവകുപ്പ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന് പെട്രോളിയം വിലകളിൽ ഇടപെടാം. അങ്ങനെ ഇടപെടാമെന്നിരിക്കെ അത് വകവെക്കാതെ ഏകപക്ഷീയമായി ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് എങ്ങനെയാണ് നികുതി വർദ്ധിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളെ പിഴിയേണ്ടത് എന്ന്. അവിടെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞ അതിന്റെ പ്രസക്തി കിടക്കുന്നത്. അപ്പൊ ഡെമോക്രസിയുടെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ മൂല്യമാണ് താഴേക്ക് പോയിരിക്കുന്നത്. ജനങ്ങളെ അധികാരത്തിൽ കയറ്റി എന്ന കാരണം കൊണ്ട് എന്ത് വേണമെങ്കിലും കാണിക്കാമെന്ന ദാർഢ്യമാണ് ഗവൺമെന്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദാർഢ്യം, ഇങ്ങനെ ദാർഢ്യം കാണിച്ച് ജനദ്രോഹപരമായിട്ട്, അതായത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 30 ഉൽപ്പന്നങ്ങൾ. ഞാൻ താങ്കളിലേക്ക് എത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതുകൂടി വളരെ വേഗം പരിഹരിച്ചതിന് ശേഷം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ 2014 ആ സമയത്ത് വില വർധനയുണ്ടാകുമ്പോൾ ഓരോ ഘട്ടത്തിലും വില കൂടി വരുമ്പോഴൊക്കെ അന്ന് ബി ജെ പി ഉയർത്തിയിരുന്ന പ്രതിഷേധം എത്ര വലുതായിരുന്നു എന്ന് നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട്. അന്ന് അവർ നടത്തിയിരുന്ന പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നത്, അവർ റോഡിൽ കാളവണ്ടിയുമായി ഇറങ്ങുന്നു, സ്കൂട്ടർ ഉന്തിയുള്ള പ്രതിഷേധം, നരേന്ദ്രമോദിയുടെ ട്വിറ്ററിലൂടെയുള്ള ചില പ്രസ്താവനകൾ, അതൊക്കെ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന തരത്തിലേക്ക്, നോക്കിയില്ലെങ്കിൽ പോലും അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന വാചകങ്ങൾ എന്തോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ എത്രയോ കടന്നു പോയിരിക്കുന്നു. ഈ വില വർധന എല്ലാ ദിവസവും നമ്മളിത് പേറിക്കൊണ്ടാണ്, എല്ലാ ദിവസവും ഇതൊരു വാർത്ത പോലും അല്ലാതായി മാറുകയാണ്. നമ്മൾ ജനങ്ങളൊക്കെ പെട്രോൾ പമ്പിൽ ഇന്നിപ്പോൾ എത്ര കൂടി എന്നത് നോക്കുന്നു, നിസ്സഹായരായ ആ പെട്രോൾ അടിച്ച് ഡീസൽ അടിച്ച് വണ്ടിയിൽ നിറച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു പ്രതിഷേധം അതിൻ്റെ നിലയ്ക്ക് ഉയർത്താൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇന്നലെ നിങ്ങൾ കൊച്ചിയിൽ ഉയർത്തിയ പ്രതിഷേധം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അതുപോലും വളരെ വൈകിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ വാസ്തവം. ഇതെന്തുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക്, ഭരണകൂടങ്ങൾ ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കുന്നില്ല, പ്രതിപക്ഷ പാർട്ടികൾക്കും ഉത്തരവാദിത്വമില്ല, പിന്നെ ആർക്കെന്ത് ഉത്തരവാദിത്വമാണുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത്? അനുജ, ഇപ്പൊ നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ്. പിന്നെ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനപരമായ കാരണം തന്നെ ഇന്നലെ മുതൽ ഞങ്ങൾ തുടങ്ങിയ സമരമാണ്. ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ സമരമൊന്നുമല്ല, രാജ്യത്ത് വ്യത്യസ്തങ്ങളായ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ പ്രതിപക്ഷം എല്ലാം നേതൃത്വം കൊടുത്ത സമരങ്ങൾ രാജ്യത്ത് പല ഭാഗത്തും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം സൈക്കിൾ ചവിട്ടി പാർലമെന്റ് അകത്തേക്ക് പോയിട്ടുണ്ട്. മറ്റ് അക്രമ സമരങ്ങൾ നടക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തയായി. ഇന്നലെ ഞങ്ങളൊരു സമരം നടത്തിയപ്പോൾ ആ സമരത്തെ പോലും പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി ചില ആളുകൾ കടന്നു വന്നപ്പോൾ ആ സമരത്തോട് പോലും വലിയ വിയോജിപ്പുകൾ, മാധ്യമങ്ങൾ തന്നെ ആ തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ പറഞ്ഞ് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യും ഈ നാട്ടിൽ ഇതുപോലെ അയാളുടെ സ്റ്റേറ്റ് എന്ന് പല പിന്നെയും പിന്നെ ഫാസിസ്റ്റ് ഭരണാധികാരികൾ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഞാനാണ് ഇതിന്റെ എല്ലാം അധിപൻ എന്ന് പറയും, ഒരു പ്രതിഷേധത്തെയും കേൾക്കാൻ കാണാൻ വകവെക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ധാർമ്മികത എന്ന് പറയുന്ന വാക്കിന് ഒരു അർത്ഥം അദ്ദേഹം കൽപ്പിക്കുന്നില്ല. അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്ന മുമ്പ് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ വീഡിയോ നിങ്ങളുടെ ഗാലറി ഉൾപ്പെടെ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 40 രൂപക്ക് പെട്രോളും 30 രൂപക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞവരായിരുന്നു, അന്ന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയവരായിരുന്നു. ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനിയായ ചാർജി പറമ്പിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യം എന്താണ്? അന്നത്തെ സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രൂപത്തിൽ അത്ര വലിയ പ്രതിഷേധമൊക്കെ അവർ ഉയർത്തുകയും വലിയ വാഗ്ദാനമൊക്കെ നൽകുകയും ചെയ്തിട്ടും ഈ ഘട്ടത്തിൽ പോലും, ഇപ്പോൾ ദേശീയ തലത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ നേതാക്കൾ ഇവരെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് എന്തൊരു പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്? എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? അതാണ് ഇത്, ഇപ്പോൾ അന്ന് അവർ ചെയ്തിരുന്നത് അത് ജനങ്ങൾ പോലും അത് ഏറ്റെടുത്തു. അവരെ ഒരുപക്ഷെ അധികാരത്തിലേക്ക് അന്ന് വരാൻ സഹായിച്ചത് തന്നെ ഈ ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ദേശീയ തലത്തിൽ അടക്കം ഇത് ഒരു വിഷയമാക്കുകയും അത്തരത്തിലേക്ക് ക്യാമ്പയിനിങ് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ടവരല്ലേ നിങ്ങൾ? പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തന്നെയാണല്ലോ ഇത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഞങ്ങൾ നടത്തിയ സമരങ്ങൾ ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ്. പല സമരങ്ങളും ചെറുതും വലുതുമായി പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നു, ദേശീയ വ്യാപകമായി നടക്കുന്നു, യൂത്ത് കോൺഗ്രസ് നടത്തുന്നു, എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷെ നടത്തേണ്ട ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും നമുക്കൊരു കാര്യം എടുക്കാം, കോൺഗ്രസ് നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരെന്ത് സമരങ്ങൾ നടത്തിയത്? ഞങ്ങൾ അക്കാലത്ത് യു പി എ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ബന്ധുക്കളും ഹർത്താലുകളും നടത്തിയവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം.
ഇന്ന് ഇത്രയേറെ 110 കടന്ന് 111 എത്തിയിരിക്കുന്നു. എന്ത് സമരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്? ഞങ്ങൾ നടത്തിയ സമരത്തെ പോലും അതിനെ ആക്ഷേപിക്കുകയാണ് ഈ നാട്ടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അല്ല, അവർക്കും പറയാനുണ്ട് ചക്രസ്തംഭനം അതുപോലെ മറ്റു ചില സമര പരിപാടികളെ കുറിച്ച് അവരും പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്റെ ചോദ്യം അതല്ല. ഒരു ദേശീയ തലത്തിൽ പോലും ഇപ്പോൾ നിങ്ങളൊരു പ്രധാന പാർട്ടിയായി നിൽക്കുകയാണല്ലോ, പ്രധാന പ്രതിപക്ഷം എന്നൊക്കെ പറയാനുള്ള ശേഷി നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും നിങ്ങളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ബി ജെ പി ഉപയോഗിച്ച ഒരു ടൂൾ കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ ആ പെട്രോൾ വിലയൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അന്നത്തെ വിലയിൽ നിന്ന് എത്രയോ ഇരട്ടിയിലധികമാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ആ നിലയ്ക്കുള്ള പ്രതിഷേധം നിങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ഇത് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. താങ്കൾക്കും അതറിയാം. ഒരർത്ഥത്തിൽ നിങ്ങൾ നിഷ്ക്രിയരായി തന്നെ നിൽക്കുകയാണ്. ഒരു നിഷ്ക്രിയത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നടത്തിയ സമരങ്ങൾ നിങ്ങളൊന്നും കാണാത്തോണ്ടാണ് ഞങ്ങൾ വ്യത്യസ്തങ്ങളെ സമരം. ഇപ്പൊ ഇന്നലെ നടന്ന പോലെ സമരങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് ആ രൂപത്തിൽ അജിറ്റേഷനിലേക്ക് പോകാതെ ഇനി രാജ്യവ്യാപകമായി അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകാൻ തീരുമാനം പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു തർക്കവും ഇല്ല. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തുന്ന ഇതിനെതിരായി നിരവധിയായ സമരങ്ങൾ രാജ്യത്തെമ്പാടും നടത്തി കോൺഗ്രസിനല്ലേ. പക്ഷെ അതിലേക്ക് അക്രമത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് വസ്തുത. അക്രമത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ്, അത്ര അജിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചർച്ചയാവുന്നത്. മാധ്യമങ്ങൾക്ക് പോലും അത് എത്ര വാർത്ത. ഇപ്പോൾ നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ ചില കാര്യങ്ങളൊക്കെ കുറിച്ചിടുമ്പോൾ അവിടെ അക്രമമൊന്നും നടന്നിരുന്നില്ല. അവർ കാളവണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അക്രമം നടന്നിരുന്നില്ല. സ്കൂട്ടർ ഉന്തി പ്രതിഷേധിക്കുമ്പോൾ അവിടെ അക്രമം നടന്നിരുന്നില്ല. പക്ഷെ ഇതൊരു വലിയ വിഷയമായി അവർ ഏറ്റെടുക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് കിട്ടാവുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം അവർ ഈ വിഷയം ഉപയോഗിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ വലിയ ക്യാമ്പയിനിങ് ആയി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യാനാണ്? അവർ നിസ്സഹായരല്ലേ ശ്രീ റിജിൽ മാക്കുട്ടി? ഞങ്ങളല്ല അനുജ പരാജയപ്പെട്ടത്, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ. അന്ന് കോൺഗ്രസിനെയും യു പി എ ഗവൺമെന്റിനെതിരായി വലിയ സംഘടിതമായ രൂപത്തിലുള്ള പ്രചാര വിലകൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗമാണ്, അവരുടെ സ്തുതിവാടകരാണ്. ഇപ്പൊ കേരളത്തിൽ ചില മാധ്യമങ്ങൾ ഇത് പറഞ്ഞതിനപ്പുറത്തേക്ക് ദേശീയ മാധ്യമങ്ങൾ ഒരു കാലത്ത് ശക്തമായ പ്രതിപക്ഷ നിരയിൽ നിന്ന് അത്തരം പ്രതിപക്ഷ വിമർശനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ പോലും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്തുതിവാടകന്മാരായിരിക്കുന്നു. കോർപ്പറേറ്റുകളുടെ ആളുകളെ മാധ്യമങ്ങൾ മാറുന്നു. ആ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ നടത്തുന്ന സമരത്തെ, രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുന്ന കാര്യങ്ങള്, ഞങ്ങൾ നടത്തുന്ന കാളവണ്ടി സമരത്തെ, ഞങ്ങളുടെ സൈക്കിൾ സമരത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട മാധ്യമങ്ങൾ പോലും, ആ മാധ്യമങ്ങൾ പോലും ഇന്ന് രാജ്യത്ത് ഭരണകൂടത്തിന്റെ ടൂളായി, അവരുടെ ഉപകരണമായി, അവരുടെ സ്തുതിവാടകന്മാരായി മാറുന്നു എന്നത് ഏറ്റവും വലിയ ഗതികളിലാണ് നമ്മൾ പോകുന്നത്. കാരണം എന്താ, ഇത്തരത്തിലുള്ള പണം, ഈ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് അമിതമായി കൊള്ള ചെയ്യുന്ന ബ്രിട്ടീഷുകാരാണ് ഒരു കാലത്ത് രാജ്യത്തെ ജനങ്ങൾക്കെതിരായി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നികുതി വർദ്ധിച്ച് കൊള്ള നടത്തിയത്. ആ ബ്രിട്ടീഷ് ഭരണത്തിന്റെ മറ്റൊരു പതിപ്പാണ് നരേന്ദ്രമോദിയുടെ ഭരണം. ആ ഭരണം നികുതിയാണ്, ടാക്സ് കൊള്ള നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു ഭാഗം കോർപ്പറേറ്റുകൾ കിട്ടുന്നു, മാധ്യമങ്ങൾക്ക്. ഈ പ്രതിഷേധങ്ങളൊന്നും വളരെ കൃത്യമായി താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് എസ് സതീഷ്, ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ധനവില വർധന ഒരു വിഷയമായി ഉന്നയിക്കുകയും അതിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം, ഇതിൽ ഷാഫി പറമ്പിലാണ്, അദ്ദേഹം വളരെ വിശദമായൊരു പ്രസംഗം നടത്തി, ചില കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഈ വിഷയത്തിൽ ഇത് നികുതി കുറയ്ക്കാൻ തയ്യാറാകണം, അത് വേണ്ട എന്ന് വയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്നത് ഇതിനു മുൻപും ധനമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് അത് തന്നെയാണ്. പക്ഷേ ഇത്ര വലിയൊരു അവസ്ഥയിൽ ജനങ്ങൾ ശ്വാസം മുട്ടുകയാണ്, ജനങ്ങൾ പൊറുതി മുട്ടുകയാണ്. ആ ഘട്ടത്തിൽ ഒരു ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിന്റെ ഒരു വികാരം ഇതാണ് എന്നത് കേന്ദ്രത്തെ അറിയിക്കത്തക്ക തരത്തിലേക്ക് എന്തെങ്കിലും ഒന്ന്, അത് ഇന്ന് നിയമസഭയിൽ സാധ്യമാകുമായിരുന്നില്ലേ? പക്ഷേ അതുണ്ടായില്ലല്ലോ. അതെ തനുജ, അതിനു മുമ്പ് ഒരു കാര്യം, ഞാൻ അഡ്വക്കേറ്റ് അല്ല, നിങ്ങൾ പറഞ്ഞതിലൊരു പശുവുണ്ടെന്ന് തിരുത്തണം. ഇവിടെ പറഞ്ഞ കാര്യത്തിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള പ്രയാസമാണ് രാജ്യത്തെ ആകമാനം ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണമാകുന്ന വസ്തുതകളെ സംബന്ധിച്ച് നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യുകയാണ്. ഇവിടെ ആദ്യം തന്നെ സൂചിപ്പിച്ച മാതിരി, ഒന്ന്, കോർപ്പറേറ്റുകൾക്ക് വില നിശ്ചയിക്കാനുള്ള അവകാശം കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കാണണം. അതിന് ഉത്തരവാദി കോൺഗ്രസ്സാണ്, ഒപ്പം ബി ജെ പിയുമാണ്. കോൺഗ്രസ്സാണ് ആ നയം കൊണ്ടുവന്നത്, ബി ജെ പി അതിപ്പോൾ ശക്തിപ്പെടുത്തി നടപ്പാക്കുന്നു. കോൺഗ്രസ് ഏത് സമരവും ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസ്സിന് ഒരു മനസാക്ഷി കുത്തുണ്ടാവും. അതിൻ്റെ ഒരു പ്രശ്നം, ഞങ്ങൾ കൊണ്ടുവന്ന നയമാണല്ലോ നമ്മുടെ രാജ്യത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന ഒരു തോന്നൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും. അത് സ്വാഭാവികമാണ്.
പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ കാര്യത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്ന കാര്യത്തിലും ഇന്ന് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണമായ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയുള്ള സമരത്തിലാണ് ചേരുമ്പോൾ കോൺഗ്രസിന് ആ ഒരു പ്രയാസം ഉണ്ടാകും എന്നുള്ളത് കാണണം. എന്തായാലും കോൺഗ്രസ് സമരം ചെയ്യാൻ തയ്യാറായി വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ അഭ്യർത്ഥന, വി എം സുധീരൻ കഴിഞ്ഞ ദിവസം അയച്ച കത്തിനകത്ത് സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ 1990s ഞങ്ങൾ തുടങ്ങി വച്ച കോൺഗ്രസ് തുടങ്ങി വച്ച നയം തെറ്റായിപ്പോയി എന്ന് പറയാൻ, ജനങ്ങളോട് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ സത്യസന്ധതയും ധാർമ്മികതയും എല്ലാം കോൺഗ്രസിനുണ്ട് എന്ന് കരുതുകയുള്ളൂ. അത് തെറ്റായിപ്പോയെന്നും ഞങ്ങൾ മറ്റ് സമീപനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു എന്ന് തിരുത്തി പറയാൻ കോൺഗ്രസ് തയ്യാറായാൽ കോൺഗ്രസിൻ്റെ സമരത്തിന് പ്രസക്തി ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്നലെ കണ്ട പോലെയുള്ള ആഭാസകരമായ സമരങ്ങളായി അത് ജനങ്ങൾ വിലയിരുത്തപ്പെടും എന്നുള്ളത് കാണണം. ഒരു കാര്യം അതാണ്. രണ്ട്, വിലവർദ്ധനവിൻ്റെ ഏറ്റവും ഭീതിജനകമായ അവസ്ഥ ഭീകരമായ ടാക്സ് ചുമത്തലാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിന്മേൽ ഭീകരമായ ടാക്സ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞാലും അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടാക്സ് ഭീകരമായി അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നുള്ളത് കാണും. അത് നിന്നും പിൻവാങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതാണ്. അതിനെതിരെ കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരം ഉയരണം. രണ്ട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരം ഉയരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്ത നയം തിരിച്ചെടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ്റിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുക. രണ്ട്, അമിതമായി ടാക്സ് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സമീപനത്തിൽ നിന്നും ഗവൺമെൻറ് പിന്മാറുക. ഇത് രണ്ടും മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഇടതുപക്ഷം ഈ രണ്ട് കാര്യങ്ങളുമാണ് മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ ഉയർത്തുന്ന സമരങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കോൺഗ്രസിന് ഇതിനോട് യോജിച്ച് നിന്നുകൊണ്ട് ഈ ഞങ്ങളുടെ മുദ്രാവാക്യം ഞാൻ ഈ സൂചിപ്പിച്ച കാര്യത്തോട് യോജിച്ച് നിന്നുകൊണ്ട് പൊരുതാവുന്നതാണ്. പൊരുതുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആദ്യത്തെ കാര്യത്തിനകത്ത് തിരുത്തി പറയേണ്ടി വരും. ഞങ്ങൾ നടത്തിയ സമീപനം തെറ്റായിപ്പോയി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വരേണ്ടി വരും. രണ്ട്, ടാക്സിനെതിരായിട്ടുള്ള സമീപനവും സ്വീകരിക്കണം. പക്ഷേ ഇവിടെ കോൺഗ്രസ് ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ചർച്ച ചെയ്യുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിരൽ തൂണ്ടാൻ തയ്യാറാകുന്നില്ല. അതിന് പകരം അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് കൂടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ ഇരട്ടത്താപ്പ് സമീപനം വയ്ക്കുന്നു. എൻ്റെ ചോദ്യം, രാജ്യത്ത് ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത് കേരളത്തിലെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകൾ ടാക്സ് വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ, അതോ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായി തന്നെ ടാക്സ് സ്ട്രക്ചറിന് പുറത്ത് അഡീഷണലായ സെക്സും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നിയമവിരുദ്ധമായി തന്നെ ഏർപ്പെടുത്തിയിരിക്കുള്ള ടാക്സ് കൊണ്ടാണോ എന്നുള്ളത് കാണണം. ഇപ്പം യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഈ തെറ്റായ സമീപനമാണ് എന്നുള്ളത് കാണാം. ആ സമീപനത്തിനെതിരെ ഒന്നിച്ച് നിന്ന് സമരം ചെയ്യാൻ കോൺഗ്രസിന് ധാർമ്മികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല. അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. അതിനകത്തൊരു തർക്കവും വേണ്ട. കോൺഗ്രസ് ശരിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മുമ്പോട്ട് പോകാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാണേണ്ടത് ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിലിപ്പോൾ ഈ കേന്ദ്രം നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാം താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ സതീഷ്? വീണ്ടും സംസാരിക്കുന്നതിന്റെ എക്കോ ചെവിയിലേക്ക് വീണ്ടും വരുന്നു, ഒന്ന് നോക്കാം. ശരി, അത് ശരിയായതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഗണേഷ്, ഇപ്പോൾ ഓരോ ദിവസവും വില കൂടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കഴിഞ്ഞ മാസം ഇതിനു മുൻപൊക്കെയുള്ള മാസങ്ങളിൽ ചിലപ്പോൾ 25 പൈസ 35 പൈസ എന്നതൊക്കെയായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ 48 പൈസ ആയിരിക്കുകയാണ്. ചോദ്യവുമില്ല ഉത്തരവുമില്ല. ഇന്നലെ പെട്രോളിനും ഡീസലിനും കൂട്ടി 48 പൈസ, ഇന്നിപ്പോൾ നേരം വെളുക്കുമ്പോൾ 48 പൈസ പെട്രോളിന് മാത്രം. അത് ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ അറിയിപ്പ് വന്നിരുന്നു നാളെയും വില കൂട്ടും എന്ന്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കാരണം 2014 നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അതൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളും പ്രസംഗങ്ങളും ട്വിറ്ററിലൂടെ നിങ്ങൾ നടത്തിയ ആഹ്വാനങ്ങളും എല്ലാം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. ആ അതേ ആളുകൾ തന്നെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ എന്ത് ന്യായീകരണം നൽകും? നിങ്ങൾക്ക് ഉത്തരവാദിത്വം ആരോടാണ്? ഗണേഷിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, അതായത് 2014 നിങ്ങൾ ഇതേ വിഷയത്തിൽ നടത്തിയ ക്യാമ്പയിനുകൾ അതൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്, സമൂഹ മാധ്യമങ്ങളെല്ലാം അവൈലബിൾ ആണ്.
അതേ ആളുകൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ 35 പൈസ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ വളരെ പെട്ടെന്ന് 48 പൈസ കൂടുകയാണ്. ഇന്നലെയും ഇന്നും 48 പൈസ എന്നതാണ്. ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും? 150, 200 ഒക്കെ കടന്നു പോകുമോ എന്നൊക്കെയുള്ള ഭീതി സാധാരണക്കാർക്കുണ്ട്. കോടീശ്വരന്മാർക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. സാധാരണക്കാരിൽ നിന്ന് അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളിത് അന്ന് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ ഏത് തരത്തിലേക്കാണ് ഭരണത്തിൽ വരുമ്പോൾ നടപ്പാക്കപ്പെടുന്നത്? നിങ്ങളുടെ ഉത്തരവാദിത്വം ആരോടാണ്? ഈ ഇന്ധനവില വർധന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനെ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ധനവില വർധനവിൽ കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനും ഒക്കെ, പുതിയ പെട്രോളിയം മന്ത്രി ഒക്കെ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നത് ഇത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക എന്നത് മാത്രമാണ് ഏക മാർഗമുള്ളൂ എന്ന് ആദ്യം തന്നെ വളരെ. പക്ഷേ ആരാണ് ഈ ജി എസ് ടി ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുന്നത്? ആരാണ്? ഇത് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ശ്രീ ഗണേഷ്. ഒരുപാട് ഒരുപാട് ഇതേ വേദിയിൽ തന്നെ പലതവണ പറഞ്ഞ കാര്യമാണ്, ജി എസ് ടി എന്നുള്ളത് വെറുതെ നിങ്ങൾ കണ്ണിൽ പൊടിയിടാനായി പറയുന്നതാണ്. ജി എസ് ടി നടപ്പാക്കുന്നതിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് താല്പര്യമില്ല. കാരണം ഉത്തർപ്രദേശാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു സംസ്ഥാനം. ഉത്തർപ്രദേശ് ഭരിക്കുന്ന ആരാണെന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. ഇവിടെ ഒരു കേരളം എതിർക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ശരി എന്നാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നതെന്ന് വിചാരിക്കാനും അത്ര മൂഢരല്ല നമ്മൾ ശ്രീ ഗണേഷ്. അല്ല, ഇതിൽ ബി ജെ പി ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് ഇതിനെ അനുകൂലിച്ചത്? താങ്കൾ അത് ആദ്യം പറയും. ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ, ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ അതിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ജി എസ് ടി ഉൾപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല മാർഗം, ഇതിന് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും നല്ല മാർഗം ജി എസ് ടി ഉൾപ്പെടുത്തുക എന്ന് തന്നെ കേന്ദ്ര മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ ചർച്ച ചെയ്യുന്നത് വരെ സാഹചര്യങ്ങൾ എത്തിയിരുന്നു. ആരാണ് എതിർത്തത് എന്നതാണ്. അല്ല, ജി എസ് ടി കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യാനൊക്കെ പോയത് സാഹചര്യം ഇതുമൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്. കോടതി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, ഇവിടുത്തെ കോടതി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ശരി ഞങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു എന്നത് അറിയിക്കാൻ വേണ്ടി പേരിനൊരു ചർച്ച നടത്തി. അവിടെ എല്ലാ സംസ്ഥാനങ്ങളും നിലപാട് അറിയിച്ചു, ഒരു സംസ്ഥാനം പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ബി ജെ പിക്ക് അതങ്ങനെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ പാടുമില്ല, അവർക്ക് ഭൂരിപക്ഷമുണ്ട്, ആ തരത്തിലേക്ക് അവർക്ക് വോട്ടിനിട്ട് ഈ കാര്യം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ അത് ചെയ്യാൻ ഒരുക്കമല്ല. എന്നിട്ട് എപ്പോഴും ജി എസ് ടി എന്ന് പറയുകയും അത് കേരളമാണതിന് എതിർക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് ഇനിയും ഈ ഒരു വാദമൊന്നും നിലനിൽക്കില്ല ശ്രീ ഗണേഷ്. അല്ല, ഇത് കേരളമാണ് എന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ നമ്മുടെ സാഹചര്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് കേരളം ഇതിനെ എതിർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്? മറ്റു സംസ്ഥാനങ്ങൾ എതിർത്തിട്ടുണ്ട്, എല്ലാ എന്ന് പറഞ്ഞിട്ടില്ല. സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ സംഘടന ശരി, താങ്കൾ പറയൂ, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായാണല്ലോ താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ട്? അല്ല, ഇത്രയും സംസ്ഥാനങ്ങൾ എതിർക്കുന്ന സമയത്ത് ഈ സമരം ചെയ്യുന്ന ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇത്രയും സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും വരുന്നുണ്ടല്ലോ. ഏറ്റവും പ്രധാനമായി എതിർത്തതിൽ ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരുന്നു. അവിടുത്തെ ധനകാര്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, സുരേഷ് അങ്ങനെ എന്തോ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇതിൽ ഏറ്റവും വലിയ എതിർപ്പ് ഉന്നയിച്ച, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളും എതിർത്തിട്ടുണ്ട്. ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി ഉൾപ്പെടുത്തുന്നതിനെതിരെ ബി ജെ പി വ്യക്തമാക്കി, ബി ജെ പി അതിന്റെ നയം ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജി എസ് ടി ഉൾപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഏക മാർഗം, സംസ്ഥാനങ്ങൾ സഹകരിക്കണം എന്ന് തന്നെയാണ് അവർ എല്ലാവരും വ്യക്തമാക്കിയത്. പക്ഷെ ശക്തമായിട്ട് എതിർക്കും. നിങ്ങൾ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ബാലഗോപാലിന്റെ പ്രസ്താവന സഭയിലും പുറത്തൊക്കെ നമ്മൾ കേട്ടില്ലേ എത്ര ശക്തമായിട്ടാണ് എതിർപ്പ് ഉണ്ടാകുന്നത്? എന്തിനാ ശക്തമായിട്ട് എതിർക്കുന്നത്? ശക്തമായിട്ട് എതിർക്കുന്ന ഈ ഇടതുപക്ഷം തന്നെയാണ് ഈ ജനങ്ങളുടെ ഇടയിൽ സമരം, ഇന്നലെ നമ്മൾ കോൺഗ്രസ് സമരം കൊണ്ടു. ഇത് ഈ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം എണ്ണ കമ്പനികൾക്ക് കൊടുത്ത അതേ ആളുകൾ സമരം ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ എതിർക്കും. അതാണ് ഇന്നലെ നമ്മൾ ജോലിയുടെ വിഷയത്തിൽ പോലെ കണ്ടത്. അത്തരം സമരം അത്ര എതിർപ്പുകൾ ഉണ്ടാവും, കാരണം ഇതൊരു കാപട്യം നിറഞ്ഞ സമരമാണ് എന്ന് ജനങ്ങൾക്ക്. അല്ല, കാപട്യം നിറഞ്ഞ സമരം എന്ന് താങ്കൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സമരത്തെ അത് നമുക്ക് മറ്റൊരു വിഷയമായി എടുക്കാം, ഇന്നലെ നടത്തിയ സമരം അതല്ല. ഞാൻ ചോദിക്കുന്നത് ഇവിടെ സാധാരണക്കാരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടോ, ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. നിങ്ങൾ 2014 നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന ചില വിഷയങ്ങൾ ക്യാമ്പയിനായി ഏറ്റെടുത്തു, നിങ്ങൾ അധികാരത്തിലെത്തി. അന്ന് നിങ്ങൾ നൽകിയ വാഗ്ദാനം പോലും ഇപ്പോഴും നമുക്ക് താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും.
നിങ്ങൾ എന്ത് ഉത്തരവാദിത്വം ജനങ്ങളോട് നിറവേറ്റുന്നു? നിങ്ങൾ പറഞ്ഞ വാഗ്ദാനത്തോടെങ്കിലും നിങ്ങൾ മിനിമം ഒരു മര്യാദ പാലിക്കുന്നുണ്ടോ? ഞാൻ അതുകൊണ്ട് തന്നെയാണല്ലോ, ഇതൊരു യാഥാർത്ഥ്യമാണ്, അല്ല എന്ന് മറച്ചു പിടിക്കുന്നില്ല. ആ യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതെ, ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ജനങ്ങൾ ഇത് സഹിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ തെരഞ്ഞെടുത്തവരല്ലേ എന്ന് മറുഭാഗത്തൊരു കാര്യം, ഞങ്ങൾ രണ്ടാം വട്ടവും തെരഞ്ഞെടുത്ത് അധികാരത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതാണ്, ഇതാണ് പറയുന്ന അടുത്ത ന്യായം. അല്ല, ഞാൻ പറയുകയല്ല, ഇത് കേന്ദ്ര സർക്കാർ അതിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ജി എസ് ടി ഉൾപ്പെടുത്തുകയാണ് മാർഗമെന്ന് പറയുന്നു. ഞാൻ ചെയ്യുന്ന ഈ സമരം ചെയ്യുന്ന ആളുകളുടെ സംഘടനകളുടെ നേതൃത്വം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അതിനെന്തിനാണ് എതിർക്കുന്നത്? അവർ ഒരു ഭാഗത്ത് സമരം ചെയ്യുക, ജി എസ് ടി ഉൾപ്പെടുത്തുന്നതാണ് ഏക മാർഗമെന്ന് കേന്ദ്ര സർക്കാർ നയം വ്യക്തമാക്കുമ്പോൾ ആ ജി എസ് ടി ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിക്കുകയാണ്. അവർ സമരം ചെയ്യുകയാണ്. താങ്കൾ ഈ ജി എസ് ടി എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജി എസ് ടിയുടെ കാര്യങ്ങൾ താങ്കൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. ഞാനത് പലവട്ടം ആവർത്തിച്ചു, ഇനി നമുക്ക് അതിന്മേൽ സമയം കളയാനില്ല. താങ്കൾക്ക് മറ്റെന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ? അനുജ, ഞാൻ മാറ്റിവെച്ചതൊരു കാര്യമില്ല. കേന്ദ്ര സർക്കാർ അതിന്റെ നയമാണ് പറഞ്ഞത്. ഏറ്റവും നല്ല മാർഗം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള മാർഗം ജി എസ് ടി ഉൾപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയ കാര്യം. ഇനി ഞാൻ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അനുജ. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഈ ജി എസ് ടി എന്നുള്ളത് നമുക്കറിയാം, അത് ഇവർ ഈ പറയുന്ന വാദമൊന്നും നിലനിൽക്കുന്നതേ അല്ല എന്നത് നമുക്കറിയാം. ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അനുജ, കാരണം ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ, ആ മന്ത്രാലയത്തിലെ ആരെങ്കിലും ആകട്ടെ, ആത്മാർത്ഥമായിട്ട് ജി എസ് ടിയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണം അതിന് ഞാൻ വസ്തുനിഷ്ഠമായിട്ട് കാര്യം പറയാം. 2014 മുതൽ 21 ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 16,00,000 കോടി രൂപയാണ് ഇതിന്റെ നികുതി വഴിയായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അതായത് കേന്ദ്ര ഗവൺമെന്റിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സെസ് ചുമത്താനുള്ള അധികാരമുണ്ട്. അപ്പൊ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 2021 360,000 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇനി 21-22 ബജറ്റിലേക്ക് എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് 360,000 രൂപ സെസ് വഴി കളക്ട് ചെയ്യാനാണ്. ഓർമ്മിക്കണം, 1,600,000 കോടി രൂപയാണ് നികുതി വഴിയായി തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന്. അപ്പൊ ഇത്രയധികം രൂപ സംഭരിക്കാനുള്ള ഈ പൊൻ മുട്ടയിടുന്ന താറാവിനെ ഒരു കാരണവശാലും ജി എസ് ടിയിലേക്ക് കൊണ്ടുപോകാൻ കേന്ദ്രം ഇഷ്ടപ്പെടില്ല. അത് കൊണ്ട് തന്നെയാണ് സംസ്ഥാനവും ഇഷ്ടപ്പെടാത്തത്. ആരെന്തൊക്കെ ന്യായം പറഞ്ഞാലും, അതായത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ തനത് വരുമാനത്തിന്റെ 20-25% വരെ വരുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി, വാല്യൂ ആഡഡ് ടാക്സിൽ നിന്നാണ്. കൂടാതെ ഇപ്പോ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയുടെ നികുതിയൊക്കെ കൊടുക്കാൻ വേണ്ടി ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലേക്ക് 1% സെസ്, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഈടാക്കുന്ന 1% സെസ് ആണ് അങ്ങോട്ട് പോകുന്നത്. ഇത് ജി എസ് ടിയിലേക്ക് ചേക്കേറി കഴിഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റിന് സെസ് വീണ്ടും ഇടാൻ പറ്റും. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് സെസ് ഇടണം എന്നുണ്ടെങ്കിൽ പുതിയൊരു ഒരു എന്താ പറയാ ഒരു അല്ല, ഇതിലിപ്പോൾ ധനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഡോക്ടർ മേരി ജോർജ്, ഈ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ കേന്ദ്രം നികുതി സെസ് വേണ്ട എന്ന് വയ്ക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമേ ഉണ്ടാകുന്നില്ല എന്നതാണ് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത്. അതെ, മിസ് ബാലഗോപാൽ പറഞ്ഞത് ശരിയാണ്. അപ്പോഴും കേന്ദ്രത്തിന് ഈ സെസ് ഈടാക്കാം എന്നതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയും, അതായത് ഏത് കാലം വരെ ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കണം എന്ന് തീരുമാനിക്കുന്നുവോ അതുവരെ ഈ സെസിന്റെ റേറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയും അങ്ങനെ നാം നോക്ക് ഇരുട്ടടി പോലെ ഇന്ധനത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ദിവസവും, അതായത് ഒരു പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളുടെ കുപ്പായം അണിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് അറിയില്ലായിരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്തരം വിലക്കയറ്റത്തിനെതിരെ, ഇന്ധന വിലക്കയറ്റത്തിനെതിരെ ഇപ്പൊ തന്നെ നമുക്കറിയാം, അതായത് വാണിജ്യ ഉപയോഗത്തിനുള്ള സിലിണ്ടറുകളുടെ വില
266 രൂപയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കൂട്ടിയത്. അത് എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്? അതെ, ഈ എൽ പി ജി എന്നുള്ളത് ജി എസ് ടിയുടെ പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും, എന്നിട്ടാണ് ഈ വില വർധന. അപ്പോൾ ഈ ജി എസ് ടി എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് ഡോക്ടർ മേരി ജോർജ്? അതാണ് അതിന്റെ അർത്ഥശൂന്യമാക്കി മാറ്റുകയാണ് ഇത്തരം പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. അതായത് ഈ 2002 ഒരു ആക്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ആ ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട് മണ്ണെണ്ണയും പാചകവാതകവും ഇതിന്റെ പരിധിയിൽ വരുന്നില്ലെന്ന്. എന്ന് വെച്ചാൽ അവയുടെ സബ്സിഡി മാറ്റിക്കളയാൻ അവകാശമില്ല ആ നിയമപ്രകാരം പോലും ഗവൺമെന്റിന്. എന്നിട്ടാണ് ഇതിന്റെ രണ്ടിന്റെയും സബ്സിഡി മാറ്റുകയാണ്. അതായത് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ബജറ്റ് 2014-15 ബജറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഘട്ടം ഘട്ടമായി സബ്സിഡി ഇല്ലാതെയാക്കുമെന്ന്. ആ ഇല്ലാതാക്കലിന്റെ പാതയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന എന്റെ ബി ജെ പി സുഹൃത്ത് ഓർക്കണം, 8 കോടി പേർക്ക് പാചകവാതക സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ 5ാം റൗണ്ട് ഗവേഷണം അതിന്റെ ഫലം ഇപ്പൊ ഈ അടുത്ത നാളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ദരിദ്ര കുടുംബങ്ങളിൽ ഫ്രീ ആയിട്ട് കിട്ടിയ പാചകവാതക സിലിണ്ടർ നോക്കുകുത്തിയായിട്ട് വെച്ചിരിക്കുന്നു. കാരണം 906 രൂപ കൊടുത്ത് ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? 2000 രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇടാമെന്ന് പറഞ്ഞപ്പോ ബി ജെ പി ഗവൺമെന്റ് 2ാം വട്ടവും ഭരണത്തിലേക്കിയ ജനതയാണ്. അതായത് 2000 രൂപ ഒന്നിച്ചവർ കണ്ടിട്ടില്ല. അത്തരം ഒരുപാട് ജനങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം, ഈ ഇതിന്റെ കാലത്ത് നമ്മള് ഹംഗർ ഇൻഡെക്സില് നമ്മള് എത്രയോ താഴേക്ക് പോയിരിക്കുന്നു ഹംഗർ ഇൻഡെക്സില്. എന്ന് വെച്ചാല് 40 കോടി ജനങ്ങൾ തൊഴിൽരഹിതരായ കാലഘട്ടത്തില് തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ, ഇൻകം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിത്യ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അവരെങ്ങനെയാണ് പിന്നെ ഈ സിലിണ്ടറിന്റെ? അതെ, തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു. പട്ടിണി സൂചികയിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും പിന്നിലുള്ള, അതെ അതെ, 116 ആയി മാറിയിരിക്കുന്നു. നമ്മളെ തൊട്ട് 116 രാജ്യങ്ങളിൽ 101ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അതെ, ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഈ വികസനത്തിന്റെ പേരിൽ ഇങ്ങനെ ദിനം പ്രതി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിക്കൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ യാതനയിൽ കഴിയുകയും ചെയ്യുമ്പോഴും വികസനത്തിന്റെ പേരാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ റിജൽ മാക്കുറ്റി, ഇപ്പോഴും ഏതൊരു കാര്യം, ഈ വിലവർദ്ധനയുടെ കാര്യമൊക്കെ പറയുമ്പോഴും ആദ്യം തന്നെ പഴി കേൾക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോൾ മേരി ജോർജ് അതിന് വിരുദ്ധമായൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വിലനിർണയാധികാരം എടുത്തു മാറ്റിയ ആ ഒരു പഴി അത് നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ അനന്തരഫലമാണ് ഈ ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അത് നിങ്ങൾ, ആ പഴി നിങ്ങൾ എപ്പോഴും കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ ശ്രീ സതീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങളത് കുറ്റസമ്മതം നടത്തി അത് തെറ്റിപ്പോയി എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. അനുജ അങ്ങനെ പറഞ്ഞു പോകരുത്. അനുജ അങ്ങനെ പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. ഇതിപ്പോ കോൺഗ്രസ് ആണ് ഇതൊക്കെ ചെയ്തു എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി അവർ ഉന്നയിക്കുകയാണ്. കാരണം കേന്ദ്രത്തിലെ ഗവൺമെന്റിനെതിരെ വിമർശിക്കാൻ അവർക്ക് വലിയ മടിയാണ്. അപ്പൊ കോൺഗ്രസ് ആണ് ഇപ്പൊ അവര് ചക്രസമ്പന്ന സമരം നടത്തി കോൺഗ്രസിനെതിരെയാണ് പറയുന്നത്. ഇപ്പൊ ഡി വൈ എഫ് സതീഷും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചു അടിസ്ഥാന വില 47 പോയിന്റ് പിന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ 47.58 രൂപ അടിസ്ഥാന വിലയുള്ള പെട്രോളിന്റെയും വില ഈ പിന്നെ ഇത്രയും 110.41 രൂപയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? അതിനകത്ത് വരുന്ന ടാക്സ് ആണ്. ഇപ്പൊ വിലയാണോ കൂടുന്നത് അല്ലെങ്കിൽ ടാക്സ് ആണോ കൂടുന്നത്? ടാക്സ് പറഞ്ഞ് നമ്മൾ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ അമിതമായി പിന്നെ വർദ്ധിപ്പിക്കുന്ന ടാക്സ് കൊള്ളക്കെതിരെയാണ് നമ്മുടെ രാജ്യത്ത് പ്രക്ഷോഭം നടത്തേണ്ടത്. കോൺഗ്രസ് അന്ന് ചെയ്ത കാരണം എന്താ? അന്ന് $145 മുകളിലേക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ 80% പിന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ആ സാഹചര്യത്തിൽ അത്തരമൊരു തീരുമാനമെടുത്തു. പക്ഷെ എന്തുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ ബി ജെ പി ഡീസലിനും അതേ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയി? ബി ജെ പി ആ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് പോയോ? ബി ജെ പി പോയിട്ടില്ല. ഇവിടെ മേരി ജോർജ് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരുപാട് തെളിവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഏകദേശം പിന്നെ 100 കോടി രൂപയാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇവർ കൊടുക്കുന്നത്. ആ അനുവദിച്ചു അവരുടെ പിന്നെ പല കാര്യങ്ങളും ഇവർ എഴുതിത്തള്ളുകയാണ്. 400 കോടി രൂപ അവർക്ക് കൊടുക്കുകയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ പിഴിയാണ്, അവരുടെ പിന്തച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി നരേന്ദ്രമോദി ഗവൺമെന്റ് മാറുന്നു.
അതിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വാക്സിന് വേണ്ടി പിന്നെ പണം ചെലവഴിച്ചു എന്ന് പറഞ്ഞു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ എത്രയാണ് അതിന്റെ കണക്കെന്ന് നമുക്കറിയാൻ സാധിക്കും. 35,000 കോടി രൂപയാണ് ഈ വാക്സിന് വേണ്ടി ചെലവഴിച്ചത്. പക്ഷേ 2001-2022 390,000 കോടി രൂപ അധിക വരുമാനമായി ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ അതിന്റെ അന്തരം നിങ്ങൾ പരിശോധിക്കും. അപ്പോ ആർക്ക് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 142,000 കോടി രൂപയാണ് ആ കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യ രാജ്യത്തെ 0.1% വരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ പണം കൊടുക്കുമ്പോ ഇവരുടെ നിലപാട് എന്താണ്? അപ്പോ സ്വാഭാവികമായി കോൺഗ്രസിന് അതിനെ ചാരിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നിലപാട് ശരിയല്ല. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഞങ്ങൾ ടാക്സ് കുറച്ചല്ലോ, അപ്പൊ പറയും രാജസ്ഥാൻ കുറച്ചോ? അപ്പൊ രാജസ്ഥാൻ ഷാഫി പറഞ്ഞ ചോദിച്ചതുപോലെയാണ് എനിക്ക് ഡിവൈഎഫ് നേതാവോട് ചോദിക്കാറുള്ളത്. രാജസ്ഥാന്റെ പാല് കൊടുത്തോ, രാജസ്ഥാന്റെ മുട്ട കൊടുത്തോ, രാജസ്ഥാന്റെ പഞ്ചസാര കൊടുത്തോ? അതിൽ ഉമ്മൻചാണ്ടി സർക്കാർ അത് വേണ്ട എന്ന് വെച്ചപ്പോൾ അവർ നികുതി കൂട്ടി. നമ്മൾ ഒരു സംസ്ഥാനവും മറ്റു സംസ്ഥാനങ്ങൾ പലതും ചെയ്തതുപോലെ നികുതി കൂട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ധനമന്ത്രി ഇന്നിപ്പോൾ നിയമസഭയിൽ പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ സതീഷ്. ഇപ്പോൾ ഈ വിലനിർണയാധികാരം പെട്രോളിയം കമ്പനികൾക്കാണ്, അതാണ് ഇതിനൊക്കെയുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒരു കാര്യം, ഒന്ന് ഏതാനും മാസങ്ങൾ മുൻപ് ഉള്ള കാര്യം ചിന്തിച്ചാൽ, ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ വില വർദ്ധിച്ചില്ല. അങ്ങനെ ഒരു ഓയിൽ ഇക്കണോമിക്സ് ഉള്ള ഒരുപക്ഷെ ഏക രാജ്യം ഇന്ത്യ കൂടിയായിരിക്കാം. അതെന്തുകൊണ്ടാണ്? ഇത് പെട്രോളിയം കമ്പനികളാണ് ഇത് നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ഷനോ ഒന്നും അവരുടെ ഒരു വിഷയമേ അല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ആ സമയത്ത് വിലയിൽ ഒരു മാറ്റവും ഇല്ലാതെ നിന്നു, പിന്നീട് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു? ഇനിയും ഒരുപക്ഷെ അടുത്ത സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത് കുറയാനോ അല്ലെങ്കിൽ അത് സ്റ്റേബിളായി നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അധികാരം പെട്രോളിയം കമ്പനികൾക്കാണ് എന്ന് പറയുന്നത് തെറ്റ് എന്നത് അവിടെ തന്നെ തെളിയുകയല്ലേ? അല്ല, അങ്ങനെയല്ല. കോർപ്പറേറ്റുകളും അധികാരികളും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. ഇവിടെ റിജിൽ മാക്കൂറ്റി ചർച്ചയ്ക്കകത്ത് നികുതിയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ റിജിലിനോട് യോജിക്കുന്നു, ആ നികുതിയാണ് വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഒപ്പം പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില വർധനവിന് 40% ഇടവരുത്തുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയാണ്. ആ വിലയിൽ ഊന്നിക്കൊണ്ടുള്ള വില നിയന്ത്രണ അവകാശം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്ത നയമാണ്. എത്ര പറഞ്ഞിട്ടും ടാക്സിനെതിരെ വർത്തമാനം പറയുന്ന റിജിൽ മാക്കൂറ്റി കോർപ്പറേറ്റുകൾക്കെതിരെ വർത്തമാനം പറയാൻ തയ്യാറാകുന്നില്ല, ആ നയം തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. എൻ്റെ കോൺഗ്രസിനോടുള്ള വിയോജനക്കുറിപ്പ് അവിടെയാണ്, വിയോജന അവിടെയാണ്. അതുകൂടി പറയാൻ തയ്യാറായെങ്കിലേ നിങ്ങൾ പറയുന്നത് ശരിയാകുള്ളൂ. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും വില വർദ്ധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരട്ടിയായി കൂട്ടിക്കൊണ്ടിരിക്കും. അത് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്തെ ഭരണാധികാരികളും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഉറ്റ ചങ്ങാതത്തെ സംബന്ധിച്ചാണ് കാണിക്കുന്നത്. ഭരണാധികാരികളുടെ താല്പര്യത്തിനനുസരിച്ച് കോർപ്പറേറ്റുകൾ നിന്നു കൊടുക്കുന്ന കാഴ്ചയാണ് ഇന്ത്യക്കകത്ത് കാണുന്നത് എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് അത് എന്ന് കാണണം. മറ്റൊരു കാര്യം, ഇവിടെ ബി ജെ പിയുടെ സുഹൃത്ത് ജി എസ് ടിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇവിടെ തനുജ തന്നെ അതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. ബി ജെ പി എത്ര ഇത് മുമ്പോട്ട് വച്ചാലും അത് ജനങ്ങളുടെ ഇടയിൽ ഏശുന്ന ഒരു വാദമല്ല എന്ന് ബഹുമാനായ സുഹൃത്ത് മനസ്സിലാക്കണം. അങ്ങ് വാദിക്കുന്നത് രാജ്യം ഭരിക്കുന്ന, ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കിട്ടാത്തത് കൊണ്ടാണ് ജി എസ് ടി പെടുത്താത്തത് എന്ന വാദമാണ്. അത് എത്ര ദുർബലമാണെന്ന് കേട്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവും. പിന്നെ ജി എസ് ടിയിൽ പെടുത്തിയ ഗ്യാസിൻ്റെ കാര്യം, അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജി എസ് ടിയിൽ പെടുത്തിയതാണെങ്കിലും ഗ്യാസിൻ്റെ വില ഭീകരമായി വർദ്ധിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് ജി എസ് ടി ചേർക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു? ഞങ്ങൾ നിങ്ങളോട് വിനയപൂർവ്വം പറയുന്നത്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ നിങ്ങൾ 28% ജി എസ് ടിയിലേക്ക് താഴ്ത്തുകയൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾ അനാവശ്യമായി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ടാക്സ്, അഡീഷണൽ ടാക്സുകളും അതുപോലെ തന്നെ സെസ്സും ഉൾപ്പെടെ പിൻവലിക്കാൻ തയ്യാറായാൽ ഇപ്പൊ തന്നെ 10-30 രൂപയുടെ കുറവ് കൊടുക്കാൻ കഴിയും. അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ജി എസ് ടി എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ബഹുമാനായ സാമ്പത്തിക വിദഗ്ധ ചോദിച്ച പോലെ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്നാണ്. അതിനകത്ത് ജി എസ് ടി നികുതിയിലേക്ക് പെടുത്തിയതിന്റെ ഭാഗമായി നിങ്ങൾ എടുക്കുന്ന സമീപനം എന്താണ്? പെട്രോളിന്റെ അല്ല, മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമാനുസൃതം കൊടുക്കേണ്ട തുക പോലും തടഞ്ഞു വെക്കുകയും കൊടുക്കാതിരിക്കുകയും സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത് ഈ നാട്ടിലെ മലയാളികളും മനുഷ്യരും ആകമാനം കണ്ടുകൊണ്ടിരിക്കല്ലേ? ആ പദ്ധതിയിലേക്ക് വീണ്ടും കൊണ്ടുപോകണമെന്നാണ് നിങ്ങൾ വാദം. നിങ്ങളുടെ വാദം ശ്രീ ഗണേഷ്, ഇവിടെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്നത് കേന്ദ്ര സർക്കാർ. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്കൾ ജി എസ് ടി എന്നുള്ള ആ വാദം ഒഴിച്ചു നിർത്തി എന്തെങ്കിലും ചെയ്യുമോ? അതിനുള്ള സാധ്യതയുണ്ടോ കേന്ദ്രം? ഡോക്ടർ മേരി ജോർജ് നേരത്തെ പറഞ്ഞ പട്ടിണി സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം താഴ്ന്നു എന്ന് പറഞ്ഞത്
അതിനുശേഷമുള്ള വാർത്തകളും മേരി ജോർജ് വായിച്ചിട്ടുണ്ടാവും കരുതുന്നു. ഇന്ത്യക്ക് മുകളിലുള്ള ശ്രീലങ്ക ഇന്ത്യയോട് കടം ചോദിച്ചതിനെ കുറിച്ചൊക്കെ വാർത്തകളും വായിക്കണമായിരുന്നു. കാരണം ആദ്യത്തെ വാർത്ത മാത്രം വായിച്ചു കളയരുത്. പിന്നെ അതേപോലെ ഈ പട്ടിണി സൂചികയെ കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ട സംഘടനയെ കുറിച്ച് അതിന്റെ താല്പര്യത്തെ കുറിച്ചും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാർ അതിനെ എന്താ പറയുക തള്ളിക്കളഞ്ഞ കാര്യമാണ്. പിന്നെ നികുതി പണം സ്വിസ് ബാങ്കിലേക്കല്ല ഈ ശരി ശരി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം സമയമില്ല ഗണേഷ്. അല്ല ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ സ്വിസ് ബാങ്കിലേക്കല്ല പോകുന്നത്, രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിനാണ്. വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തോളം എന്ത് വികസനമാണ് ഇവിടെ നടപ്പാക്കുന്നത്? അത് ഒത്തിരി സംശയങ്ങളുണ്ട്. ഞാൻ എന്റെ ചോദ്യം എന്തെങ്കിലും ഒന്ന് ഇവിടെ കേന്ദ്രം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രാജ്യത്തെ ജനങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് അനുജ് ആദ്യം പറഞ്ഞ പോലെ രണ്ടാമത് നരേന്ദ്രമോദി സർക്കാരിന് ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്ന കാര്യം വിട്ടുപോകരുത്. കാരണം രാജ്യത്ത് വികസനം നടക്കുന്നുണ്ട്. ശരി, എന്തായാലും ശരി ശരി ശരി. ശ്രീ സതീഷ്, എനിക്ക് ഇനി ചോദിക്കാനുള്ളത് കേരള സർക്കാരിനോടാണ്. ഇന്നിപ്പോൾ ഒരുപക്ഷെ ഒരു പ്രമേയം പാസാക്കുകയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിന്റെ വികാരം ഇതാണോ എന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരവസരമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. കേരള സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർ കുറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ ഈ ദുരിതം ഞങ്ങളും കാണുന്നില്ല. അതുതന്നെയാണോ കേരളത്തിന്റെയും നിലപാട്? വളരെ ചുരുക്കി മറുപടി. അതിനു മുമ്പ് ഒരു ഒറ്റ കാര്യം, കേന്ദ്ര സർക്കാരിന്റെ സമീപനം ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം അതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തന്നെ കാണാം. ഈ 2020 മാത്രം കേന്ദ്ര സർക്കാർ 2.3 ലക്ഷം കോടി രൂപയാണ് നമ്മളെ സാധാരണക്കാരെ പിഴിഞ്ഞ് പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ ടാക്സ് എന്ന നിലയിൽ സമാഹരിച്ചിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് മാത്രം കോർപ്പറേറ്റുകൾക്ക് 9 ലക്ഷം കോടി രൂപയുടെ കടം പൊതുബാങ്കിൽ നിന്ന് എഴുതി തള്ളുകയും ചെയ്തു. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ സർക്കാരിന്റെ സമീപനം ആരോടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ളത് കാണാം. രണ്ട്, കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തെ സംബന്ധിച്ചാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമ്മൾ എനിക്ക് അതിൻ്റെ അകത്ത് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു പൈസ പോലും കേരള സർക്കാരിൻ്റെ ടാക്സ് വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്നതല്ല. ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെയൊക്കെ മൂല്യവർദ്ധിത നികുതിയും എല്ലാം ഈടാക്കിക്കൊണ്ടാണല്ലോ അതെല്ലാം സൗകര്യപൂർവ്വം സംസ്ഥാനം ഇതെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ്. താങ്കൾക്ക് അതിനൊരു ശരി വളരെ വേഗം വളരെ ചുരുക്കി സമയമില്ല. അതല്ല അതല്ല ഒറ്റവാക്ക് അതല്ല സമയമില്ലാത്തോണ്ട് ഒറ്റവാക്കി പറയുന്നു. സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്ന ടാക്സ് ബേസിക് ടാക്സ് ആണ്. ആ ബേസിക് ടാക്സ് 2016 9.48 രൂപയായിരുന്നത് നിലവിൽ 1.4 രൂപയിലേക്ക് ചുരുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ബേസിക് ടാക്സ് കുറയ്ക്കുന്നു. ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് വിതരണം വയ്ക്കേണ്ട ബേസിക് ടാക്സ് കുറവ് വരികയും അഡീഷണൽ ടാക്സുകളിലും സെക്സുകളിലും അത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട കേന്ദ്ര ഖജനാവിലേക്ക് നേരിട്ട് ചെല്ലണ ടാക്സുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പകൽക്കൊള്ളയാണ്. ഈ പകൽക്കൊള്ളയ്ക്കെതിരെ ജനങ്ങൾ ആകമാനം അണിനിരന്ന് രംഗത്ത് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് വലിയ ജനകീയ സമരമായി ശക്തിപ്പെടണം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തെ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ള മാർഗം. മറ്റൊന്നും ഇതിന് പോംവഴിയല്ല എന്ന് കാണണം. ശരി, എന്തായാലും തെരഞ്ഞെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന, ജനജീവിതം പൂർണ്ണമായും അസാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകളോട് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, അവരെ ജീവിക്കാൻ അനുവദിക്കും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സതീഷ്, റിജിൽ മാക്കുറ്റി, കെ ഗണേഷ്, ഒപ്പം ഡോക്ടർ മേരി ജോർജ്. ന്യൂസ് ഈവനിംഗിൽ ഈ ഘട്ടം പൂർത്തിയാകുന്നു.